ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണിത്. ഒരാഴ്ച കട്ട ബിസി ആയതുകൊണ്ടാണ് നമുക്ക് ഡെയിലി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഉപ്പുമുളകിലെ കുട്ടുമാമൻ എന്ന് വേഷം ചെയ്യുന്ന, ചക്കപ്പഴത്തിലെ ഉത്തമൻ എന്ന് വേഷം ചെയ്യുന്ന എസ് പി ശ്രീകുമാറിൻ്റെ ബയോഗ്രാഫിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ രണ്ട് സീരിയലുകളും കാണുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എനബിളൊക്കെ ഒന്ന് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. തിരുവനന്തപുരം ജില്ലയിലാണ് എസ് പി ശ്രീകുമാറിൻ്റെ ജന്മദേശം. അദ്ദേഹത്തിന് ഇപ്പോൾ 35 വയസ്സ്. അദ്ദേഹത്തിൻ്റെ കല്യാണം 2019 കഴിഞ്ഞത്. വൈഫിൻ്റെ പേര് സ്നേഹ ശ്രീകുമാർ. സ്നേഹയെ അറിയാത്ത മലയാളികളില്ല. സ്നേഹം, മറിമായം ആണ് നിരവധി അധികം മലയാള സിനിമകളിൽ നല്ലപോലെ തന്നെ വേഷം ചെയ്തിട്ടുണ്ട്. ഉപ്പുമുളകിൽ നീലുവിൻ്റെ അനിയനായ കുട്ടുമാമൻ എന്നൊരു വേഷമാണ് എസ് പി ശ്രീകുമാർ അഭിനയിക്കുന്നത്. ഇപ്പോൾ ഉപ്പുമുളകിൽ വരാറില്ല. അതിനു പകരം ഫ്ലവർ സ്റ്റീവ് സംരക്ഷണം ചെയ്യുന്ന ചക്കപ്പഴം എന്ന പരമ്പരയിലെ ഉത്തമൻ എന്നൊരു വേഷമാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത്. ആദ്യമായിട്ട് എസ് പി ശ്രീകുമാർ അമൃത ടി വി സംപ്രേഷണം ചെയ്യുന്ന ചിരികൃതവും എന്ന പരിപാടിയിലാണ് അഭിനയിച്ചത്. അതൊക്കെ കഴിഞ്ഞാണ് മറിമായത്തിലേക്കും ഉപ്പുമുളകിലേക്കും ചക്കപ്പഴത്തിലേക്കൊക്കെ വരുന്നത്. മനോരമ ടി വി സംപ്രേഷണം ചെയ്യുന്ന മറിമായം എന്ന പരമ്പരയിലൂടെയാണ് ആദ്യമായിട്ട് എസ് പി ശ്രീകുമാറിനെ കുറച്ച് പേര് അറിയുന്നത്. അതിനുശേഷമാണ് ഉപ്പുമുളകിലേക്ക് വന്നത്. അതോടെ തന്നെ ഏകദേശം എല്ലാവരും എസ് പി ശ്രീകുമാറിനെ അറിഞ്ഞു തുടങ്ങിയിരുന്നു. എസ് പി ശ്രീകുമാർ നിരവധി അധികം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവൻ മര്യാദരാമൻ, പുലിമുരുകൻ, അങ്ങനെ നിരവധി ചാലക്കുടിക്കാരൻ ചങ്ങാതി, അങ്ങനെ നിരവധി അധികം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് എസ് പി ശ്രീകുമാറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുകൾ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഗായ്സ് മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നിങ്ങൾ സീരിയൽ സംബന്ധമായുള്ള വാർത്തകൾ വേണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഒന്നിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ആ റൈറ്റ് സൈഡിലുള്ള ആ ബെൽ ഐക്കണിൽ കൂടി ഒന്ന് മറക്കാതെ ഒന്ന് ക്ലിക്കും ചെയ്തേക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നവരെ ബൈ.